അവർ ചില പാർട്ടി കേഡർമാർ ജാതി മത ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. അവർ മതപരമായ ആചാരങ്ങൾ സംഘടിപ്പിക്കുകയോ വ്യക്തിപരമായി മതാചാരങ്ങൾ അനുവർത്തിക്കുകയോ ചെയ്യരുത്. ഒരിക്കൽ കൂടി വായിക്കാം. ഇനി മലയാളം, എന്റെ മലയാളം എനിക്ക് മനസ്സിലായില്ലെന്ന് അദ്ദേഹം പറയുന്നത്. യുവമോർച്ച പ്രസംഗത്തിൽ പറഞ്ഞത് പറഞ്ഞത് തന്നെയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. 19-ാം പാർട്ടി കോൺഗ്രസ് രേഖകൾ വായിച്ചും സി പി എം പാർട്ടി ഭരണഘടനയെ പറയുന്നത് വിശദീകരിച്ചും സി പി എമ്മിനെ വലിച്ചുകീറി ശ്രീധരൻപിള്ള ഇനിയും പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബി ജെ പി നയിക്കുന്ന ശബരിമല സംരക്ഷണ രഥയാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് ശ്രീധരൻപിള്ള ഇക്കാര്യം പറഞ്ഞത്. കർണാടക സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യെദ്യൂരപ്പ അടക്കമുള്ള ബി ജെ പിയിലെ ഉയർന്ന നേതാക്കൾ പങ്കെടുത്ത വേദിയിലാണ് പിള്ളയുടെ ഈ വാക്കുകൾ. ചില പാർട്ടി കേഡർമാർ ജാതിമത ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. അവർ മതപരമായ ആചാരങ്ങൾ സംഘടിപ്പിക്കുകയോ നോട്ട് ഓർഗനൈസ് എനി റിലീജിയസ് റൈറ്റ്സ് ദെൻ വ്യക്തിപരമായി മതാചാരങ്ങൾ അനുവർത്തിക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 50 കൊല്ലമായി 5 പതിറ്റാണ്ടുകളായി എ കെ ഗോപാലൻ ശ്രമിച്ച് പരാജയപ്പെട്ടിടത്ത് ഇ കെ നായനാർ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ടിടത്ത് ബഹുമാനപ്പെട്ട യെദ്യൂരപ്പ ജീവിടെ വായിച്ച ജഡ്ജ്മെന്റ് കേരള ഹൈക്കോടതിയില്ല. ആ കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിലെ അഭിനവിത്തെ പറ്റി ഞാൻ പറഞ്ഞത്, അങ്ങനെ അമ്പേ പരാജയപ്പെട്ടിടത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വീട് കിട്ടിയ ഒരു വടി, ഒരു ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റ് ഉപയോഗിച്ച് പാർട്ടിയുടെ ഈശ്വര ആരാധനയെ ഇല്ലാതാക്കാനുള്ള, വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ അവസാനത്തെ ബി ജെ പി പൗരന്റെ രക്തം അവശേഷിക്കുന്നത് വരെ അവർ പോരാടും എന്ന് ഉറക്കെ ഉറപ്പിച്ചു പറയാൻ ഈ യാത്ര ഉദ്ദേശിക്കുകയാണ്. ഇത് പറഞ്ഞ കണ്ടന്റ് ഓഫ് കോർട്ട് എന്നാ പറയുന്നത്. എന്റെ പേരിൽ 7 കേസോ മറ്റോ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്ത് കൊടുത്തത് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനാണ്. ഇന്നലെ കോഴിക്കോട്ട് കൊടുത്തത് വീക്ഷണത്തിലെ കോൺഗ്രസിന്റെ റിപ്പോർട്ടറാണ്.